കേരളത്തിൽ ഇപ്പോൾ കൊലകളുടെ സീസണാണ്. ആ കൊലയല്ല ഈ കൊല, പ്രേമിച്ച കൊല, പ്രേമിച്ചില്ലെങ്കിൽ കൊല, പ്രേമിച്ചിട്ട് തേച്ച കൊല, തേച്ചിട്ട് വേറെ കെട്ടിയ കൊല, കൊച്ചുണ്ടായ കൊല, കൊച്ചുണ്ടായില്ലെങ്കിൽ കൊല, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ ഉള്ള കൊല, അങ്ങനെ കൊലകൾ പലവിധം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ് എന്ത് തുറന്നു കഴിഞ്ഞാലും കൊലപാതകങ്ങളുടെ അനർഗള നിർഗളമായ വർണ്ണനകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു സെക്കൻഡേ, ഇൻസ്റ്റാഗ്രാം അത്രയ്ക്കില്ലെന്ന് തോന്നുന്നു. എങ്കിലും ഇനി എന്നാണ് എന്തോ റീൽസ് ഇട്ടിട്ട് കൊല? ജോക്സ് അബൌട്ട്, എങ്ങനെ ശാസ്ത്രീയമായി കൊലപാതകങ്ങൾ നടത്താം, എങ്ങനെ ശാസ്ത്രീയമായി കൊലപാതക തെളിവുകൾ നശിപ്പിക്കാം എന്ന് നമ്മുടെ കൊലപാതകികൾ അനുദിനം എവോൾവ് ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇത്രയും കൊലപാതകങ്ങൾ നടക്കുന്നുവെന്ന് ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ബട്ട് വൈ? വൈ ദിസ് കൊലവറി? അലയൻസ്, ഹായ്, ദിസ് ഇസ് ടി കെ ആൻഡ് ദിസ് ഈസ് മൈ ഇൻഫോർടൈൻമെൻറ്റ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരാളെയെങ്കിലും കൊല്ലാൻ തോന്നാത്തതേ ആരും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ഇടണേ. മരിയ ഗോമസ് എന്ന സുവോളജിസ്റ്റ് 2016 നടത്തിയ ഒരു പഠനപ്രകാരം മനുഷ്യന് കൊല്ലാനുള്ള പ്രവണത അവൻ്റെ പരിണാമ ചക്രത്തോടൊപ്പം തന്നെ വളർന്നു വന്ന ഒന്നാണ്. ഇതിൻ്റെ പഠന റിപ്പോർട്ട് നാച്ചർ പോലുള്ള വിശ്വപ്രസിദ്ധ ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഗോമസിൻ്റെ പഠന റിപ്പോർട്ട് പ്രകാരം സ്വന്തം വർഗത്തെ കൊല്ലാനുള്ള മനുഷ്യൻ്റെ പ്രവണത മറ്റേത് മൃഗവുമായി താരതമ്യം ചെയ്യുമ്പോഴും ഉദ്ദേശം 7 ഇരട്ടിയോളം കൂടുതലാണ്. അതിനവർ കണ്ടെത്തുന്ന കാരണം മനുഷ്യൻ്റെ മനസ്സാക്ഷിയും തിരിച്ചറിവ്. അതെ അലിയൻസ്, മനുഷ്യൻ്റെ മനസ്സാക്ഷിയും തിരിച്ചറിവും തന്നെയാണ് ഈ കണ്ട കൊലപാതകങ്ങൾക്കെല്ലാം കാരണം. പക്ഷെ തെറ്റായ മനസ്സാക്ഷിയും തെറ്റായ തിരിച്ചറിവുകളുമാണ് എന്നത് മാത്രം. മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നത് നമുക്ക് മാത്രമാണ് ഈ ശരിയും തെറ്റും എന്നുള്ളതാണ്. മറ്റൊരു മൃഗത്തിനും അങ്ങനെ വലിയ വേർതിരിവുകളൊന്നുമില്ല. പലപ്പോഴും ഒരു ചെറിയ തെറ്റ് മറയ്ക്കാൻ ഒരു വലിയ തെറ്റ് ചെയ്യുന്നു മനുഷ്യൻ. താൻ നല്ലതാണെന്ന ആ സോ കാൾഡ് ഇമേജ് നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്നു. എന്ത് ഹീനകൃത്യവും ചെയ്യുന്നു. എന്തുകൊണ്ടിങ്ങനെ മനുഷ്യനെ എന്തുകൊണ്ട് കേട്ടാൽ അറയ്ക്കുന്ന ഇത്തരം ക്രൈമുകൾ ചെയ്യാൻ സാധിക്കുന്നു? സിമ്പിൾ ആൻസർ, മനുഷ്യനും മൃഗമാണ്. അക്രമവാസന എന്നത് നമ്മുടെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റുമായി കെട്ടുപിണഞ്ഞ് നമ്മുടെ തലച്ചോറിൽ അങ്ങനെ കിടക്കുന്ന ഒരു സാധനമാണ്. അതെപ്പോൾ പുറത്തേക്ക് വരുന്നു എന്നതേ ഉള്ളൂ. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പല വന്യജീവികളെയും പോലെ മനുഷ്യൻ ഒരു എക്സ്ട്രീം ടെറിട്ടോറിയൽ അനിമലായിട്ടാണ്. അവൻ ജനിച്ചു വളരുന്ന, അവൻ താമസിക്കുന്ന വീടും പ്രദേശവുമായിട്ട് വളരെ വൈകാരികമായ ഒരു കണക്ഷൻ അവൻ്റെ തലച്ചോറിലുണ്ടാകുന്നുണ്ട്. ഇത് സസ്തനികൾക്കൊല്ലാം ഉള്ള ഒരു പൊതു സ്വഭാവമാണ്. നമ്മുടെ പ്രൈവറ്റ് സ്പേസിലേക്ക്, വീട്ടിലേക്ക് ഒരാൾ അതിക്രമിച്ച് കയറുന്നത് അവിടെ നിൽക്കട്ടെ, അനാവശ്യമായി കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം അസ്വസ്ഥരാകുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ബ്രീച്ച് ഓഫ് പ്രൈവസി, അതായത് രഹസ്യങ്ങൾ പരസ്യമാകുമോ എന്ന ഭയം, ഒരു മനുഷ്യൻ്റെ തലച്ചോറിനെ കൊലപാതകം പോലുള്ള ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് ശക്തമായ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതായാണ്. സോ കൊല്ലാൻ ഒന്നാമത്തെ കാര്യമായി. ഇനി ഈ പ്രൈവറ്റ് സ്പേസിൽ നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ കുടുംബം, പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് കടന്ന നമ്മുടെ അയൽക്കാർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, അങ്ങനെ ടെറിട്ടോറി വികസിക്കുമ്പോഴെല്ലാം അവിടെയും പുറത്ത് നിന്ന് വരുന്ന ഒരാളോട് സമാനമായ സൈക്കോളജിയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്ലൗഡെ ലെവിസ്ട്രോസ് എന്ന വിശ്വപ്രസിദ്ധ ആന്ത്രോപോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടത് മനുഷ്യത്വം എന്നത് പലപ്പോഴും നമ്മുടെ ഗോത്രത്തിൻ്റെ അതിർത്തികളിലോ നമ്മുടെ ഭാഷാപരമായ അതിർവരമ്പുകളിലോ നമ്മുടെ ഗ്രാമാതിർത്തിയിലോ ഒക്കെ അവസാനിക്കുന്ന ഒന്നായിട്ടാണ്. അതിന് പുറത്ത് നിന്ന് ആര് കടന്നു വന്നാലും അവർ നമുക്ക് എത്ര തന്നെ കണ്ടാലും അവരെന്നും വരുത്തം തന്നെയായിരിക്കും. ഈ സ്വന്തം ടെറിട്ടറി സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനുമായിട്ട് യുദ്ധം ചെയ്യാൻ സാധിക്കും. ഇനി കൊല്ലാനുള്ള രണ്ടാമത്തെ കാരണം പറയാം. സംഗതി സിമ്പിളാണ്. ദേഷ്യം, ക്രോധം, റേജ്. ആർ ഡഗ്ലസ് ഫീൽഡ് എന്ന ന്യൂറോ സയൻറ്റിസ്റ്റ് ഒരു കോഡ് വേർഡ് പറയുന്നുണ്ട്. യെസ്, കോഡ് വേർഡ്, ലൈഫ് മോഡ്സ്. ലൈഫ് മോഡ്സ്, നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന, നമ്മളെ ഈ കൊലവെറിയിലേക്ക് കൊണ്ടുപോകുന്ന 9 കാര്യങ്ങളാണ് ലൈഫ് മോഡ്സിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എൽ, ലൈഫ്, നമ്മുടെ ജീവൻ അപായത്തിലാണ്, പിന്നെ എന്തോ നോക്കായി. ഐ, ഇൻസൾട്ട്, ആരെങ്കിലും മുഖത്ത് നോക്കി പച്ചത്തെറി വിളിക്കുകയാണ്, നമ്മളെ അവഹേളിക്കുകയാണ്, ദേഷ്യം എന്തായാലും വരും. ഇനി വരുന്ന 3 കാര്യങ്ങൾ, എഫ്, ഫാമിലി ഇഷ്യൂസ്, കുടുംബപരമായ പ്രശ്നങ്ങൾ, ഇ, എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുപാടുകൾ, എം, മേറ്റ്, നമ്മുടെ ജീവിത പങ്കാളി. ഇവ 3 നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് സ്പേസിൽ വരുന്നവ തന്നെയാണ്. ഈ 3 ഫാക്ടേഴ്സിന് നേരെ വരുന്ന ഏത് കടന്നുകയറ്റവും പ്രശ്നം തന്നെയാണ്. ഓ, ഓർഗനൈസേഷൻ, നമ്മുടെ സൊസൈറ്റിക്ക് ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറുണ്ട്, അതും തെറ്റിച്ച് തോന്നുന്ന സ്ഥലത്തൂടെ ഏവനേലും വണ്ടി കൊണ്ടുവന്ന കലിപ്പാകും. ആർ, റിസോഴ്സസ്, കയ്യിൽ കാശില്ല, ആഹാരമില്ല, വസ്ത്രമില്ല, ദേഷ്യം വരും, മനുഷ്യൻ എന്തും ചെയ്യാൻ തയ്യാറാകും. ടി, ട്രൈബ്, നമ്മുടെ കൂട്ടം.
യെസ്, സ്റ്റോപ്പ്. എവിടെയെങ്കിലും തടഞ്ഞ് തടയപ്പെട്ട് സ്വാതന്ത്ര്യമില്ലാതെ ഇരിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് മനുഷ്യനെ ഒരുതരം കൊലവരെ ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ തലച്ചോറിലുള്ള ഈ കൊലവരെ ഇൻവോക്ക് ചെയ്യുന്നതായിട്ടുള്ള ന്യൂറൽ സർക്യൂട്ട്സ് സമചിത്തതയോടെ ചിന്തിക്കാനുള്ള കോൺഷ്യസിനെ മറികടന്ന് സ്പ്ലിറ്റ് സെക്കൻഡ്സ് കൊണ്ട് ഡിസിഷൻസ് എടുക്കുന്നതിന് കാരണമാകും. ശരീരത്തിലെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്നതുപോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പലപ്പോഴും കലി കയറി കണ്ണ് കാണാതായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോഴെങ്ങനെ പറ്റിപ്പോയതാണ് സാറേ എന്ന് പശ്ചാത്തപിക്കുന്ന ഒരുപാട് ക്രിമിനൽസ് ഉണ്ട്. ഈ അവരുടെ എല്ലാം കാര്യങ്ങളിൽ ഇങ്ങനെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു എടുത്തുചാട്ടം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. എനിവേ, എ ക്രൈം ഈസ് എ ക്രൈം. പലപ്പോഴും ആ സെക്കൻഡിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ നമ്മുടെ ഫോർ ബ്രെയിന് ശരിയായ രീതിയിൽ ചിന്തിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചാൽ അരുതളിയ അരുത് എന്ന് തലച്ചോറ് തന്നെ പറയും. പക്ഷേ മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഈ വീണ്ടു വിചാരമൊന്നും വർക്ക് ചെയ്യത്തില്ല. പലപ്പോഴും തലച്ചോറ് ഇമോഷൻസ് കൊണ്ടും ഹൈജാക്ക് ചെയ്യപ്പെടും. നമ്മുടെ തലച്ചോറുമായി ചേർന്ന് വരുന്ന അനുതാപം, സഹതാപം, അറപ്പ് എന്നിവയെല്ലാം മറന്ന് മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റും. സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം കുഞ്ഞിന് വേണ്ടിയെല്ലാം നിലമറന്ന് പ്രവർത്തിക്കുന്ന പല മാതാപിതാക്കളെയും നമ്മൾ കാണുന്നതാണ്. ഫുഡ് ബ്രിഡ്ജ് ഡിലമ്മ എന്നൊരു തിയറി തന്നെയുണ്ട്. ഒരു ട്രെയിൻ ചീറിപ്പാഞ്ഞു വരുന്നു ഒരു കൂട്ടം ആൾക്കാരുടെ നേർക്ക്. അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിടണം. അതായത് ഒരാളെ കുരുതി കൊടുത്ത് 1000 പേരെ രക്ഷിക്കാം, പക്ഷേ ആ ഒരാൾ നമ്മുടെ ആളായാൽ. സോ പഠനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് നിങ്ങൾക്കുമാകാം ഒരു കൊലപാതകി, എനിക്കും ആകാം ഒരു കൊലപാതകൻ. അപ്പോൾ പിന്നെ എന്താ വേണ്ടത്? എല്ലാവർക്കും ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് ഉണ്ട്, ഒരു കോംപ്രമൈസിങ് പോയിൻ്റ്. അതങ്ങ് സ്വയം മനസ്സിലാക്കുക. അത്തരം സന്ദർഭങ്ങൾ മാക്സിമം ഒഴിവാക്കുക. തലച്ചോറൊക്കെ മാക്സിമം വെളിപാടോടെ നിർത്തുക. വെറുപ്പ് എന്നത് ഒരു സ്ലോ പോയിസൺ പോലെയാണ്. അത് നമ്മുടെ ശത്രുവിനെ മാത്രമായിരിക്കില്ല നശിപ്പിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും ഉണ്ടാവുക സ്വാഭാവികമാണ്. പഠനങ്ങൾ പ്രകാരം അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി മൂന്നാമതൊരാളുടെ മധ്യസ്ഥതയിൽ തുറന്നുള്ള ചർച്ചയാണ്. ഇനി മൂന്നാമനും സീനാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഒരു ശത്രുവിന് ഷെയർ ചെയ്യുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ആരെയെങ്കിലും കൊല്ലാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കൊല്ലാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മണി കൂടി അടിച്ചേക്കുക. മറ്റൊരു നാളിൽ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയും